സ്വന്തം മക്കളുടെ ഉമ്മമാരെ ആടുമാടുകളെ പോലെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു സംസ്കാരം ആ സംസ്കാരത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ അങ്ങേയറ്റത്തെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു സാമാന്യ ബോധമുള്ള മനുഷ്യൻ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വ്യവസ്ഥിതി എന്ന് എല്ലാവർക്കും ഒറ്റ വാക്കിൽ പറയാൻ കഴിയും അതിൽ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരു വ്യവസ്ഥിതി ഇസ്ലാമിൽ ഇന്നും അനുവദിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നുണ്ട് അത് ഹലാലാണ് ഇസ്ലാമിൽ എന്ന് എത്ര പേർക്കറിയാം ഉമ്മമാരെ കുറിച്ച് പറയുന്ന സമയത്ത് മാതാവിന്റെ കാലടിപ്പാടിലാണ് സ്വർഗം എന്ന നഭിവചനവും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ബാധ്യത ആരോടാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ആദ്യത്തെ തവണയും രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അത് ഉമ്മയോടാണ് എന്ന് പറഞ്ഞ പ്രവാചകന്റെ കഥയുമൊക്കെ നമ്മൾ നിരന്തരം കേൾക്കും അത് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആ ഉമ്മയുടെ സ്വർഗം അല്ലെങ്കിൽ ആ ഉമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെ കാലടിപ്പാടിലാണ് കാരണം ഈ ഭർത്താവിനുസരിച്ചും ആശ്രയിച്ചും കഴിയേണ്ടവരാണ് ഇസ്ലാമിലെ സ്ത്രീകൾ എന്നാൽ അതിനുമപ്പുറത്തേക്ക് ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട നിലയിൽ കിടക്കുകയും മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മുഹമ്മദിന്റെ കൂടെയുള്ള സഹാബിമാർ അത്തരം ഏർപ്പാട് ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ഹദീസ് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരാളുടെ കീഴിൽ അടിമ സ്ത്രീ ഉണ്ടെങ്കിൽ ആ അടിമയിൽ ജനിക്കുന്ന കുട്ടി ആ കുട്ടി ഒരു സ്വതന്ത്ര വ്യക്തിയായിരിക്കും അതുപോലെ തന്നെ ഈ വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ ഈ സ്ത്രീയും സ്വതന്ത്രയാവും അപ്പൊ മാത്രമാണ് സ്വന്തം കുഞ്ഞിന് ജന്മം നൽകിയ സ്ത്രീ ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ട് മാറുന്നത് അങ്ങനെ ഇയാൾ മരണപ്പെട്ടാൽ ആ സ്ത്രീ സ്വതന്ത്ര സ്ത്രീ ആയിരിക്കും അതുവരെ ഈ സ്ത്രീ അറിയപ്പെടുന്നത് ഉമ്മ വലത് എന്നാണ് കുട്ടിയുടെ ഉമ്മ എന്ന രീതിയിലാണ് അതല്ലാതെ അടിമ സ്ത്രീ വിവാഹിതയായ സ്ത്രീകളെപ്പോലെ ഭാര്യയുടെ പദവിയുള്ള ഒരാളോ ഒന്നുമല്ല ഇനി അതേ സമയത്ത് ഇയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഈ സ്ത്രീയെ സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച ഈ സ്ത്രീയെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിലക്ക് വിൽക്കണം എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അത് അനുവദിക്കപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം എന്ന് എത്ര പേർക്കറിയാം ഞാൻ നിങ്ങൾക്ക് ഒരു ഹദീസ് കാണിക്കാം ഇത് ജാബിർ ബിൻ അബ്ദുള്ളയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസാണ് അതിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങളുടെ കുട്ടികളുടെ ഉമ്മമാരായിട്ടുള്ള അടിമ സ്ത്രീകളെ വിൽക്കാറുണ്ടായിരുന്നു ആ സമയത്ത് മുഹമ്മദ് നബി അവിടെ അവരുടെ ഇടയിൽ ജീവനോടെ ഉണ്ടായിരുന്നു അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അതെന്തെങ്കിലും ഒരു തെറ്റായ കാര്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല എന്ന് സഹിഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇന്നും ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇസ്ലാമിലാണല്ലോ ഏറ്റവും കൂടുതൽ മാനവികതയും സ്ത്രീയെ ബഹുമാനിക്കലും സ്ത്രീയെ സംരക്ഷിക്കലും ഒക്കെ ഉള്ളത് ആ മതത്തിൽ ഇന്നും അനുവദിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ഒരു മത നിയമമായിട്ട് അതവിടെ ഉണ്ട് സുനനിബുനുമാജയില് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴാമത്തെ നമ്പറായിട്ട് ഈ ഹദീസ് നിങ്ങൾക്ക് സുന്ന ഡോട്ട് കോമിൽ കിട്ടും ഇത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഗ്രന്ഥത്തിൽ പോയാലും അതിൻ്റെ ബുക്ക് റെഫറൻസ് താഴെ കൊടുത്തിട്ടുണ്ട് പത്തൊമ്പതാമത്തെ ബുക്ക് ഹദീസ് നമ്പർ ആറ് അപ്പം ഇതാണ് ഇസ്ലാം സ്ത്രീകളെ പരിഗണിച്ച രീതിയുടെ മറ്റൊരു ഉദാഹരണം ഇസ്ലാമിലെ സ്ത്രീ അവകാശങ്ങളെക്കുറിച്ചും ഇസ്ലാമിൻ്റെ അടിമ സമ്പ്രദായത്തെക്കുറിച്ചുമൊക്കെയുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇതുപോലെയുള്ള ചെറിയ വീഡിയോകളായിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം